ചേച്ചി, ഒരുപാട് വിശേഷങ്ങൾ, നമ്മൾ സിനിമാ വിശേഷങ്ങളും പേഴ്സണൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ പറഞ്ഞു പോയി. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാൻ തോന്നിയൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേം നസീർ സർ, അദ്ദേഹത്തിന്റെ കൂടെ ചേച്ചി മൂവീസ് ചെയ്തു. അപ്പൊ ഒരു സിനിമയിൽ മകളായിട്ട് ചെയ്തു, വേറൊരു സിനിമയിൽ അദ്ദേഹത്തിന്റെ പേരായിട്ട് ചെയ്തു. അപ്പൊ അതൊരു ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ ആയിരുന്നു. കാര്യം നിസ്സാരം പടത്തിലെ മകള്. സോ അതിൽ ഒരു വലിയ ഷെഡ്യൂൾ, ഫുള്ളായിട്ട് അച്ഛ അച്ഛ അച്ഛനെ വിളിച്ചിട്ട്, പിന്നെ അടുത്തത് ഫാസിലിന്റെ പടം മറിക്കലും ഉറിക്കലും, അതിൽ പേരായിട്ട് എനിക്ക് ഭയങ്കര ഓക്വേർഡായിരിക്കും. പിന്നെ അവർ നസീസ്, ഹേയ് ദിസ് ഈസ് ആക്ടിംഗ്, ഡോണ്ട് വറി. നസീസ് സാറിന് ഇത് യൂസ്ഡ് ആണ്, കാരണം ഷീലാമ്മയ്ക്ക് അങ്ങനെയാണ്, ഒരു മൂവിയിലെ വൈഫ്, ഒരു മൂവിയില് എന്താ അനീത്തി, ഒരു മൂവിയിലെ കാമുകി, അങ്ങനെയൊക്കെയാണ്. സോ നസീർ സാർ മേ ബി യൂസ്ഡ് ആയിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ചേച്ചിയൊക്കെ ഇപ്പൊ ഈ ഒരു ജനറേഷനിലുള്ള ആളായിരുന്നെങ്കിൽ മേ ബി കല്യാണത്തിന് ശേഷവും അഭിനയിച്ചേനെ അല്ലേ? അന്ന് എടുത്ത ഒരു ഡിസിഷൻ ചിലപ്പോ ഇന്ന് എടുക്കില്ലായിരിക്കാം. See, I have to tell this because I have told in many stages. I won't say that njan edutha decision best ana best aite decision illa, because appo enikku adu thoni that is the best decision. So I wanted to concentrate, ithra divasam njan acting le concentrate cheythu, ini I want to concentrate on family life. Adu adukonde njan angane or decision eduthu. But now hindsight le adu aalochikkumbodhu I feel that maybe it was not right. Maybe I should have kept in touch. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പടങ്ങൾ ചെയ്തിരിക്കണോ, ലൈക് ബോളിവുഡ് ആക്ടേഴ്സ്? നോട്ട് നെസസറി ദാറ്റ് ഫുൾ ടൈം ബിസി ആയിരിക്കണം എന്നല്ല, ബട്ട് ഐ ഷുഡ് ഹാവ് പ്രോബബ്ലി ഡൺ വൺ ഫിലിം എയർ ഓർ സംതിങ്. യുനോ യു ലൂസ് ടച്ച് അതർവൈസ്. സോ ഞാൻ തിരിച്ചു വരുമ്പോൾ, വെൻ ഐ സ്റ്റാർട്ടഡ് ജില്ല ആൻഡ് ഓൾ, ഐ ഫൗണ്ട് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ബാക്ക്. ഒരു ഓക്വേർഡ്നെസ് ആയിരുന്നു, നോ ടു ഇമോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് സോ മെനി പീപ്പിൾ. സഡൻലി ഭയങ്കര ചേഞ്ച്, നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. മാറിപ്പോയി എല്ലാം. ആൻഡ് ഈവൻ ടു സഡൻലി, ഈവൻ ദോ ദ കാസ്റ്റ് വാസ് ദ ഫെമിലിയർ കാസ്റ്റ്, but still it was a little awkward. appo ini anengilum angane oru gap edukkade njan shraddhikanam ennu oru decision mind il eduthittundavallo alle, adayith yearly once engilum I'll do one movie. I'm thinking like that, but we should get the right opportunity. ഓക്കെ. ആൻഡ് ഈ ഗോസിപ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ചേച്ചിയുടെ വീടിന്റെ മുന്നിൽ രണ്ട് പയ്യന്മാർ വന്ന് ഭയങ്കര ശല്യമായിരുന്നു, അവര് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, അങ്ങനെ ഭയങ്കര ഒരു പ്രോബ്ലം അങ്ങനെ ഉണ്ടായില്ലേ ചേച്ചിയുടെ അച്ഛൻ എന്നിട്ട് ചേച്ചിയോട് കേറി പോകും അകത്തു നിന്നൊക്കെ പറഞ്ഞത്? അത് എനിക്ക് ഓർമ്മയില്ല. അപ്പോഴോ അപ്പോഴ അഭിനയിക്കുന്ന സമയത്ത് ഈ ആരാധന കൂടുതലായിട്ട്, അല്ലെങ്കിൽ പ്രേമം, അതായിരിക്കും മേ ബി റീസൺ. അത് ലെറ്റേഴ്സ് വരും രക്തത്തിലെ എഴുതിയ ലെറ്റേഴ്സ്. അല്ല, വീടിന്റെ ഫ്രണ്ടില് രണ്ട് ചെക്കന്മാരിരുന്നു ഒരേ ഡാൻസ് പാട്ട്. അത് ഇപ്പോഴും തന്നെ ഉണ്ടാവും, ഇപ്പോഴും ഉണ്ടാവും. എന്നാലും ഇപ്പോഴും ചേച്ചിക്ക് ആ പൂവാല ശൈലി മാറിയിട്ടില്ല. It's not for me alone. Quite famous. So, avanukku vendi they come and dance. And പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ അവർക്ക് അവരോട് പാട്ടൊക്കെ പാടും. അതെ അതെ അതെ. എന്തായാലും ഈ ഒരു പൂവാലിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ചേച്ചിക്ക് അത് ഓർമ്മ കിട്ടിയില്ലല്ലോ. പക്ഷെ ഞങ്ങൾ ആ പൂവാലന്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിടുന്നുണ്ട്. ആണോ? പൂവാലം മാരാണ്, ഒന്നല്ല രണ്ട് പൂവാല്. അതൊന്ന് നോക്കാം, അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ ആരെ കുറിച്ച്. ഏത് പൂവാലന്മാരുടെ കാര്യമാണ്? ഇതാണ് ആ രണ്ട് പൂവാലന്മാര്, മമ്മൂട്ടിയും മോഹൻലാലും. ആ ഈ പൂവാലന്മാരെ ശല്യപ്പുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലേ. അതാണ് ഞാൻ അച്ഛൻ കേറിപ്പോ എന്ന് പറഞ്ഞത്, അതാണ്. ശരി, എന്തായാലും ഈ ഒരു ഓർമ്മ കണ്ടപ്പോ ഒന്ന് ഹാപ്പി ആയി അല്ലേ? ഈ പൂവാലന്മാരുടെ ഒരു ഇപ്പോഴും ചേച്ചി വെൽക്കം ചെയ്യാണ്, എത്ര വേണമെങ്കിലും പൂവാലന്മാര് വന്നോളൂ, ഇതേപോലെ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു രസം അല്ലേ. ആൻഡ് അന്ന് ലെറ്റേഴ്സ് ഒരുപാട് വരും പറഞ്ഞില്ലേ, സോ ഈ ബ്ലഡിൽ എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ അന്ന് വരും? വന്നിട്ടുണ്ട്. ഒറിജിനൽ ബ്ലഡ് ആണോ അത്? എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സ്മെല് ചെയ്യുമ്പോ ഇല്ല, എന്റെ അച്ഛൻ അത് റിപ്ലൈ ചെയ്യും. പക്ഷെ അത്
ആ ഒരു സമയത്ത് ഒരുപാട് ഹീറോയിൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്ലഡിൽ എഴുതിയ ലെറ്റേഴ്സ് ഒക്കെ വരുന്നു. ഇപ്പൊ ഒന്നും അങ്ങനെ ആരോടും അത്ര ഇഷ്ടമൊന്നും. എസ്പെഷ്യലി ആ തമിഴ് പടം കിളിഞ്ചലിൽ, മലയാളത്തിലെ റൂബി മൈ ഡാർലിംഗ് എന്ന് ഒരു പടം, അതിനുശേഷം കുറെ ലെറ്റേഴ്സ് വന്നു, കുറെ ലെറ്റേഴ്സ് വരും. ആ ലെറ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ ചേച്ചിയുടെ കയ്യിൽ തന്നെയാണ് എത്തും, അത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ കയ്യിൽ എത്തില്ല. റിപ്ലൈ ചെയ്യും, പക്ഷേ എന്നോട് കാണിച്ചു കൊടുക്കും, കാണിച്ചു തരും. അതൊക്കെ റിജക്ട് ചെയ്തിട്ടാണ് ഭാഗ്യരാജ് സാറിന് ആ ഭാഗ്യം കിട്ടിയത് അല്ലേ.